കാര്യങ്ങൾ നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് തന്നെ നീങ്ങുന്നുണ്ട്. അത്യാവശ്യമായ ചിലത് പറയുവാനുണ്ട്. വൈകുന്നേരം കാണണം, നമ്മുടെ പഴയ സ്ഥലത്ത്. വരില്ലേ? വരണം. ഇത്രയും ദിവസമില്ലാത്ത പുതിയൊരു സ്നേഹം ഇതെന്റെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലേ. ഇത് നമ്മുടെ ബാലു. ബാലു സ്വന്തമായിട്ട് കാണിക്കുന്ന ചരിത്രങ്ങൾ പോരാ, ഇനി ആ പാവത്തിനവിടെ കൂട്ടുപിടിച്ചോ. ഇത് നമ്മുടെ ബാലുവിന്. നിങ്ങൾ ഇതൊക്കെ നിർത്തുന്ന ഞാൻ വിചാരിച്ച തുടങ്ങിയാ നിർത്താൻ എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഉണ്ടെങ്കിൽ മിണ്ടണ്ട. മിണ്ടു മിണ്ടു എന്ന് പറഞ്ഞു മിണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഇനി മേലാൽ അവളുടെ ഉപദേശമായിട്ട് എന്റെ അടുത്ത് വന്നാൽ ചവിട്ടിന് കാലിയാ ഓടിച്ചോളി. എന്ത് പറ്റി ചേട്ടാ? പറ്റിയത് മിഞ്ച. ചുമ്മാ ഇടി ഇടി എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് 500 രൂപ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം തന്തയെ വിറ്റ് തിന്നലയുടെ നായിന്റെ മോനെ, 500 രൂപയുണ്ട്. പക്ഷെ കാര്യം നടക്കണം. ഇത് വലിയ കാര്യമൊന്നുമല്ല, സിമ്പിൾ ഇടിച്ചു പിടിച്ചാൽ കൈ തരട്ട. ഒരു പാലു ഈ ഇടിയോടുകൂടി അവൻ നാളത്തെ വണ്ടിക്ക് ഭോപ്പാലിൽ പോകണം. സ്വന്തം അമ്മ കണ്ടാൽ പോലും അവന്റെ മോന്റെ തിരിച്ചറിയരുത്. അപ്പൊ ഇടിയുടെ ഒരു മറ്റേ ഞാൻ കൈ വയ്ക്കണം. വേണ്ട വേണ്ട, വല്ലവരെ കൊണ്ട് തല്ലിച്ചാ മതി. വെറുതെ അവന്റെ കയ്യിലെങ്ങാനും ചെന്ന് വിട്ട് നിന്റെ മോന്തി തിരിഞ്ഞ് ഇവിടെ വന്ന ആ പെണ്ണ് നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഏറ്റെണ്ണ അല്ല അച്ഛ. പിന്നെ എന്നെ നീ പറ്റിച്ചോണ്ട് പോകുന്ന വിചാരിക്കണ്ട. തല്ല് നടക്കുന്നിടത്ത് ഞാനും വരും വാച്ച് ചെയ്യാൻ. ഒന്നില്ലെങ്കിലും നിന്റെ തന്തയല്ലടാ ഞാൻ. സാറിനെ തല്ലാൻ കോൺട്രാക്ട് എടുത്തവരാണ് ഞങ്ങൾ. ഞാൻ വയസ്സായ ഒരാളല്ലേ എടാ, എന്താ ഇത്? ഒന്നിനും നമ്മൾ തമ്മിൽ അയൽവക്കാരല്ലേ. ഞാനും ശശി തമ്മിൽ ഇരിപ്പനുസരിച്ച് നീ ഇങ്ങനെ ചെയ്യാമോ? എന്താ ചെയ്യ? ഇങ്ങനെ ഒരു മകൻ എനിക്ക് പിറന്നുപോയി, എന്തൊരു കഷ്ടത്. അണ്ണാ താങ്ക് വീട്ടിൽ വന്നേരെ കേട്ടാ. പൊക്കോ പൊക്കോ എന്റെ 500 രൂപ പോയി.
അച്ഛ ഞാനൊരു സത്യം പറയാൻ പോവുകയാണ്. അച്ഛൻ ഞെട്ടരുത്. ഈ പൂ എവിടെ നിന്ന് കിട്ടിയാണെന്നറിയാം? നീ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. അല്ല, എന്റെ ഹൃദയം മോഷ്ടിച്ച ഒരു പെൺകുട്ടി എനിക്ക് സമ്മാനിച്ചു തരണം. അതാരാണെന്നറിയാം? വർമ്മസാറിന്റെ മകൾ കാവേരി. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഞെട്ടു വന്ന്? ഞങ്ങളുടെ പ്രേമവല്ലരിയിൽ പൂത്തതാണ് ഈ പുഷ്പം. ഇതിനു പകരം ഞാൻ അവൾക്ക് എന്ത് സമ്മാനം നൽകണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചാലും. എന്തു വേണം നീ തന്നെ പറ. എന്നെ കുറിച്ചുള്ള അവളുടെ ഇമ്പ്രഷൻ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് ഒരു 250 രൂപ വരെയുള്ള സമ്മാനമെങ്കിലും വേണം. ഒരു 250 രൂപ സുഹൃത്തെ. 250 രൂപ തന്നെ വേണോ? ചുളുവിന് വർമ്മയുടെ മകളുടെ അമ്മാവ് വേണമെന്ന് വിചാരിക്കുന്നു. വേണ്ട, ഏതായാലും നല്ലൊരു കാര്യത്തിനല്ലേ. അല്ല, മടി വെച്ച് കെട്ടിക്കൊണ്ടാണ് ചുമക്ക ആള് കാണൂല. എന്തൊക്കെ പറഞ്ഞാലും തന്തയുടെ മോൻ തന്നെ. നാളെ കാവേരിയോട് ഇതൊന്ന് നേരിട്ടൊന്ന് ചോദിക്കണം. കേൾക്കുന്നുണ്ട്, ഞാനും പൂക്കളുടെ ഒരു ആരാധികയാണ്. പക്ഷെ കാണുന്ന പൂക്കൾ എല്ലാം പറിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നാറില്ല. അത് ചെടിയിൽ തന്നെ നിൽക്കുന്ന എന്തോന്നാ ഇത്? സോറി, ഞാൻ ഇവിടെ പറഞ്ഞതാ, സത്യമായിട്ടും ഗോമതിയോട് പറഞ്ഞതാ. എന്ത് ചെയ്തെന്നോ? ഞാൻ പിന്നെ വിളിക്കാം. ഒരു കൂട്ടുകാരിയാ. ഒക്കെ എനിക്കറിയാം. മുടി നരച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പഴയ തന്തയാണെന്നൊന്നും വിചാരിക്കണ്ട. ഈ വക കാര്യങ്ങളിൽ അവരവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്, വീട്ടുകാരല്ല. പിന്നെ കുട്ടി പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പൂക്കൾ നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതുകൊണ്ട് പൂക്കൾ കൊടുക്കുക, പൂക്കൾ വാങ്ങുക ഒക്കെ നല്ലതിനാണെന്ന് കൂട്ടി. എന്താ കുട്ടമ്പിള്ള ഒറ്റയ്ക്ക് ഒന്ന് ചിരിച്ചുകൊണ്ടുവരുന്നത്? കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നീങ്ങുന്നുണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് ചിരിച്ചു. എന്ത് കാര്യങ്ങൾ? പൊതുവെ എല്ലാ കാര്യങ്ങളും. ഇരിക്കൂ. പിള്ളച്ചേട്ടൻ വന്ന് ഞാൻ കണ്ടില്ല, ഒരു ചായ എടുത്തോളൂ. അതിനെന്താ ഒരു ചായ കൂടി എടുത്തോളൂ? എനിക്കിപ്പൊ ചായ ഒന്നും വേണ്ട. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്റെ സ്റ്റുഡന്റ് മെഡൽ കാണുമല്ലോ. നൃത്തം നല്ലതാണ്, പക്ഷെ അതൊരു താണ്ഡവ നൃത്തമാവരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചൂടെ. അല്ല, അതിരിക്കട്ടെ. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. മോളുടെ കാര്യം എന്താ തീരുമാനിച്ചത്? ഞാനിത് കുട്ടമ്പുഴയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം തീരുമാനിച്ചതുപോലെ അത് നടക്കുന്നതല്ലേ ഭംഗി? ബാലുവും കാവേരിയും തമ്മിലാണെങ്കിൽ ജാതകം കൊണ്ടും കാഴ്ചയ്ക്കും നല്ല ചേർച്ചയാ. ശശിയും ഞങ്ങളും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടമ്പുള്ളയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ നല്ല കാര്യം. ഞാനിത് അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനമെടുത്താ പോരെ. അത്രയേ ഉള്ളൂ. പക്ഷെ കുട്ടമ്പുള്ളയ്ക്ക് ഇപ്പൊ ഇത് തോന്നാൻ കാര്യം? ആ വീടിന്റെ ടെറസിൽ നിന്ന് ഈ വീടിന്റെ ടെറസിലേക്ക് ഒരാൾക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ചാടണേ? ചാടാൻ പറ്റുമെന്ന് പറ. അത് പോട്ടെ, വർമ്മസാറിന് ചാടാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്നാ ശശിക്ക് പറ്റും. ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്ന പിള്ളേരാരോ എന്റെ മകനോട് പറഞ്ഞതാണ്. എന്തിനാ ഏതിനാ ചാടണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുട്ടമ്പുള്ള എന്തൊക്കെയായി പറയണേ? സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ ചാടുന്നുണ്ടോന്ന് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് വർമ്മ സാർ ഒന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോ കള്ളന്മാരാണെങ്കിലോ? ആരായാലും ശരി, ചോദിക്കുകയും പറയുകയും ഒന്നും വേണ്ട. പിടിക്ക, നാല് പൊട്ടിക്ക. നമുക്കിത്തിരി വയസ്സായി എന്ന് വിചാരിച്ച് കണ്ണീ കണ്ടോമാർ ടെറസിന്റെ മുകളിൽ കയറി കഴിഞ്ഞ് ചാടി കളിക്കേ. ഞാൻ എന്റെ കയ്യിലൊക്കെ അവനെ കിട്ടിയാണ്ടല്ലോ. ആഹാ.